തോൽവി എന്ന മൂന്നക്ഷരം കോൺഗ്രസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുതരം മറവിപ്പാണ്. ഇനിയും അത് ആവർത്തിച്ചാൽ ഒരു പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടി ഈ ഭൂലോകത്ത് നിന്നു തന്നെ മാഞ്ഞുപോയേക്കാം. ബി ജെ പി പ്രയോഗിക്കുന്ന പ്രധാന തന്ത്രം ഭക്തിമാർഗമാണ്. ഒരു ഭാഗത്ത് ഈ വഴിയും കോൺഗ്രസ് സ്വീകരിച്ചു പോരുന്നുണ്ട്. കാരണം എങ്ങനെയെങ്കിലും ജയിക്കണമെന്ന ഒരേ ചിന്ത മാത്രമേ കോൺഗ്രസിനുള്ളൂ. ഇതുമാത്രം മനസ്സിൽ വെച്ച് കോൺഗ്രസ് അടുത്ത 2 വർഷത്തേക്കുള്ള പ്ലാൻ പുതിയ തന്ത്രജ്ഞനെ ഉപയോഗിച്ച് നടപ്പാക്കുകയാണ്. സുനിൽ കനുകോലുവാണ് ആ തന്ത്രജ്ഞൻ. പ്രശാന്ത് കിഷോറിന്റെ വിശ്വസ്തനാണ് ഇദ്ദേഹം. എന്നാൽ ഒരു നീക്കം പോലും പുറത്തറിയിക്കാതെയാണ് നീക്കം. 2024 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് കോൺഗ്രസിനെ ശക്തമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമായും ഇനിയുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കർണാടക തിരഞ്ഞെടുപ്പായിരിക്കും കനുകോലുവിനുള്ള ആദ്യ വെല്ലുവിളി. ഗുജറാത്തിൽ പ്രശാന്ത് കിഷോറും കോൺഗ്രസിനായി തന്ത്രമൊരുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതൊക്കെ ഫലിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. കനുകോലു പിന്നണിയിൽ നിന്നാണ് കർണാടകത്തിൽ കളിക്കുന്നത്. കോൺഗ്രസിന്റെ ഓരോ നീക്കത്തിന് പിന്നിലും കനുകോലുണ്ട്. കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടിക്ക് വേണ്ടിയും സുനിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും അമ്പരപ്പിക്കുന്ന കാര്യം സുനിലിന് ഓൺലൈൻ സാന്നിധ്യം ഇല്ല എന്നതാണ്. പ്രശാന്ത് കിഷോർ സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. എങ്ങനെയാണ് സുനിൽ കനുകോലു പ്രവർത്തിക്കുന്നതെന്ന് പോലും എതിരാളികൾക്ക് അറിയില്ല. എന്താണ് പരിധിയെന്ന് സുനിലിന് നന്നായി അറിയാം. രാഷ്ട്രീയ പാർട്ടികളിൽ അധികാരം കാണിക്കാനോ തന്റെ ബന്ധത്തിന് ക്രെഡിറ്റ് നേടാനോ പോലും സുനിൽ ശ്രമിക്കാറില്ല. കോൺഗ്രസിനെ പോലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രശാന്ത് കിഷോറിനെ തഴഞ്ഞ് സുനിൽ കനുകോലുവിനെ തിരഞ്ഞെടുക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചിത്രം പോലും കനുകോലുവിന്റെ സഹോദരന്റേതാണ്. അത്രയും രഹസ്യ സ്വഭാവത്തിലാണ് പ്രവർത്തനം. പിന്നണിയിൽ നിന്നുകൊണ്ടാണ് എല്ലാ നീക്കങ്ങളും നടത്തുന്നത്. തന്റെ ചിന്തകൾ രാഷ്ട്രീയ പാർട്ടികളിൽ സുനിൽ അടിച്ചേൽപ്പിക്കാറില്ല. ഓരോ പാർട്ടിക്കും ഓരോ പ്രവർത്തന ശൈലിയുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് ഓരോ പാർട്ടിക്കൊപ്പവും അദ്ദേഹം നിൽക്കുന്നത്. ഡി എം കെയുടെ വിജയത്തിൽ നിർണായക പങ്കുണ്ട് സുനിൽ കനുകോലുവിന്. സ്റ്റാലിന്റെ നമുക്ക് നാമേ എന്ന ക്യാമ്പയിൻ തയ്യാറാക്കിയത് കനുകോലുവാണ്. ഇത് ഡി എം കെയുടെയും സ്റ്റാലിന്റെയും ഇമേജ് വർദ്ധിപ്പിച്ചു. ആ തിരഞ്ഞെടുപ്പ് ഡി എം കെ തോറ്റെങ്കിലും സ്റ്റാലിൻ വലിയ നേതാവായി ഉയരുകയായിരുന്നു. പ്രശാന്ത് കിഷോറും സുനിലും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമാണുള്ളത്. സുനിൽ പാർട്ടിക്കുള്ളിൽ നിന്നാണ് ടീമിനെ ഉണ്ടാക്കുക. അത് തിരഞ്ഞെടുപ്പിന് ശേഷവും ശക്തമായി തന്നെ ഉണ്ടാകും. ദക്ഷിണേന്ത്യയിലെ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അമിത്ഷായ്ക്കൊപ്പം 2018 ഫെബ്രുവരി വരെ ദില്ലിയിലുണ്ടായിരുന്നു. യു പി, ഉത്തരാഖണ്ഡ്, കർണാടക എന്നിവിടങ്ങളിൽ 300 പേരെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചതും സുനിലാണ്. ബി ജെ പിക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ച ശേഷമായിരുന്നു സുനിൽ വീണ്ടും മടങ്ങിയത്. ഇത്തവണ ഡി എം കെ ക്യാമ്പിലേക്കായിരുന്നു മടക്കം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി എ സഖ്യത്തെ വമ്പൻ ജയത്തിൽ എത്തിച്ചു. 38 സീറ്റാണ് ഡി എം കെ നേടിയത്. എന്നാൽ പിന്നീട് ഈ ബന്ധം വേർപിരിഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്റ്റാലിന് ആവശ്യപ്പെട്ടത് സുനിലും പ്രശാന്തും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നതായിരുന്നു. ഇതിനെ രണ്ടുപേരും എതിർത്തു. സുനിൽ അണ്ണാ ഡി എം കെയുമായി അടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. അവർ തോറ്റെങ്കിലും പളനിസ്വാമിയുമായി വളരെ അടുത്ത ബന്ധത്തിലാണ് സുനിൽ ഇന്ന്. ഡി എം കെയുമായുള്ള ബന്ധത്തിലും വിള്ളൽ വീണു. ഇവരുമായി സംസാരിക്കാൻ പോലും സുനിലിന് താല്പര്യമില്ല. പ്രശാന്തുമായും സുനിലുമായും കോൺഗ്രസ് നേരത്തെ ചർച്ച വെച്ചിരുന്നു. എന്നാൽ പ്രശാന്തിന്റെ നിർദ്ദേശങ്ങളെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചില്ല. പകരം സുനിലിന്റെ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനി മൈൻഡ് ഷെയർ അനലിസ്റ്റിക്സിന് ചുമതല നൽകുകയായിരുന്നു. കർണാടകയിലെ പ്രചരണത്തിന്റെ ചുമതല സുനിലിനാണ്. തെലങ്കാനയുടെ പ്രചരണ ചുമതലയും നൽകിയിട്ടുണ്ട്. ഇതോടെ പ്രശാന്തുമായി ഏറ്റുമുട്ടലും ഉറപ്പായി. അതേസമയം കിഷോറിന്റെ നിർദ്ദേശങ്ങൾ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ ശൈലിക്ക് കോൺഗ്രസിൽ ആരാധകരുമില്ല. ദക്ഷിണേന്ത്യയിൽ നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും പല ഭാഷകൾ അറിയാമെന്നതും സുനിലുള്ള നേട്ടമാണ്. ഇത് കോൺഗ്രസിന്റെ തലവര 2 വർഷത്തിനുള്ളിൽ മാറ്റിയേക്കും.